നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യാഷ് പ്രധാന വേഷത്തിലെത്തിയ ബ്രഹ്മാണ്ട സിനിമയായിരുന്നു KGF ചാപ്റ്റർ 2. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ വന്ന ചിത്രം റിലീസായിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തെ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 100 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു KGF ചാപ്റ്റർ 2. ചിത്രം വേൾഡ് വൈഡായി 419 കോടി 70 ലക്ഷം രൂപയാണ് വെറും 3 ദിവസം കൊണ്ട് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 72 കോടി 50 ലക്ഷം രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 68 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 30 കോടിയോളം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 165 കോടി രൂപയും ചിത്രം 3 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 3 ദിവസം കൊണ്ട് 21 കോടി 40 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വേഗത്തിൽ 20 കോടി ക്ലബിൽ കയറുന്ന അന്യഭാഷാ ചിത്രമായി KGF 2 മാറിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന് 60 കോടിയോളം രൂപയാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ചത്. അങ്ങനെ വേൾഡ് വൈഡായി 3 ദിവസം കൊണ്ട് തന്നെ 400 കോടി മറികടക്കാനും ചിത്രത്തിന് സാധിച്ചു. ഇന്ത്യയിൽ നിന്ന് മാത്രമായി ചിത്രം 3 ദിവസം കൊണ്ട് മൊത്തത്തിൽ സ്വന്തമാക്കിയത് 350 കോടിയോളം രൂപയാണ്. ബാഹുബലി 2-നും RRR-നും ശേഷം ഏറ്റവും വേഗത്തിൽ 400 കോടി ക്ലബിൽ കയറുന്ന സിനിമയായും KGF 2 മാറിക്കഴിഞ്ഞു. RRR എന്ന ചിത്രത്തിൻ്റെ കേരളത്തിലെ ഫൈനൽ കളക്ഷൻ 23 കോടി രൂപയായിരുന്നു. അതിനെ വെറും 4 ദിവസം കൊണ്ട് തന്നെ KGF 2 മറികടന്നിരിക്കുകയാണ്. 4-ാം ദിവസമായ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് തന്നെ ചിത്രം 500 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കുമെന്നത് ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ള പെർഫോമൻസാണ് 4-ാം ദിവസമായ ഞായറാഴ്ച KGF 2 കാഴ്ചവെച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ബാഹുബലി 2-ന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി KGF 2 മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക. അപ്പോൾ KGF 2-ൻ്റെ തുടർന്നുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.